പ്രവാസി ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് ജൂലൈ 17 ശനി. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ നിന്നും യു എയിലേക്ക് ജൂലൈ 31 വരെ വിമാന സർവീസ് ഉണ്ടാകില്ലെന്ന് ഇത്തിഹാദ് എയർവേസ് അറിയിച്ചു. ഇന്ത്യയ്ക്ക് പുറമെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നും ജൂലൈ 31 വരെ സർവീസ് ഉണ്ടാകില്ലെന്ന് ഇത്തിഹാദ് കൂട്ടിച്ചേർത്തു. സർവീസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാത്രക്കാർ ട്വിറ്ററിൽ ഉന്നയിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകിയ അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂലൈ 21 വരെ ഇന്ത്യയിൽ നിന്നും സർവീസുകൾ ഉണ്ടാകില്ലെന്ന് ഇത്തിഹാദ് നേരത്തെ അറിയിച്ചിരുന്നു. ഈ തീരുമാനമാണ് നീട്ടിയത്. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് ജൂലൈ 21 വരെ യു എയിലേക്ക് വിമാന സർവീസ് ഉണ്ടാകില്ലെന്ന് എമിറേറ്റ്സ് എയർലൈൻ അറിയിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യയും ജൂലൈ 21 വരെ ഇന്ത്യയിൽ നിന്നുള്ള സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ ഏപ്രിൽ 25 മുതലാണ് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് യു എ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത്. ഇന്ത്യയിൽ നിന്നും യു എയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം തുടരുകയാണ്. ഇന്ത്യയിൽ നിന്നും നേരിട്ട് പ്രവേശിക്കുന്നതിന് യു എ ഏർപ്പെടുത്തിയ വിലക്ക് ഈ മാസം അവസാനത്തോടെ പിൻവലിച്ചേക്കുമെന്ന് ദുബൈ ഇന്ത്യൻ കോൺസുലർ ജനറൽ അമൻപൂരി. യു എ അധികാരികളുമായി ചർച്ച തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഘട്ടംഘട്ടമായിട്ടായിരിക്കും വിലക്ക് പിൻവലിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏപ്രിൽ 25 മുതലാണ് ഇന്ത്യയിൽ നിന്നും നേരിട്ട് പ്രവേശിക്കുന്നതിന് യു എ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. വിലക്ക് നീക്കിയാൽ റെസിഡൻസ് വിസയുള്ളവർക്കാകും ആദ്യ പരിഗണന. ഒക്ടോബർ 1 എക്സ്പോ തുടങ്ങുമ്പോഴേക്കും യാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ വിലക്കും നീങ്ങുമെന്നും അമൻപുരി പറഞ്ഞു. പല വിമാന കമ്പനികളും ടിക്കറ്റ് ബുക്കിംഗ് സ്വീകരിക്കുന്നുണ്ടെങ്കിലും വിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് യു എയുടെ ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടില്ല. കോവിഡ് വ്യാപനത്തിൻ്റെ അടുത്ത ഘട്ടം പ്രതിരോധിക്കുന്നതിനായി അബുദാബിയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു. റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, പൊതുഗതാഗത സംവിധാനങ്ങൾ എന്നിവിടങ്ങളിലെ ആളുകളുടെ എണ്ണം കൂടുതൽ പരിമിതപ്പെടുത്തുന്നതിന് പുറമെ ദേശീയ അണുനശീകരണ പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച മുതലാണ് പുതിയ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. റെസ്റ്റോറൻറ്റുകളിലും കഫേകളിലും പബ്ലിക് ബീച്ചുകളിലും പാർക്കുകളിലും ആകെ ശേഷിയുടെ 50% പേരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഫെബ്രുവരി മാസം മുതൽ 60% പേർക്ക് അനുമതി നൽകിയിരുന്നു. പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ കയറുന്ന ആളുകളുടെ എണ്ണം ആകശേഷിയുടെ 50% കുറച്ചു. നിലവിൽ ഇത് 75%. ബസ്സുകളിൽ ഇപ്പോൾ തന്നെ ഒന്നിടവിട്ടുള്ള സീറ്റുകളിലാണ് ഇരിക്കാൻ അനുവദിക്കുന്നത്. ഇത് ലംഘിക്കുന്നവർക്ക് 3000 ദിർഹം പിഴ ഈടാക്കുന്നതാണ്. 5 പേർക്ക് യാത്ര ചെയ്യാവുന്ന ടാക്സികളിൽ പരമാവധി 3 പേരെ അനുവദിക്കും. 7 പേർക്ക് യാത്ര ചെയ്യാവുന്ന ടാക്സികളിൽ 4 പേർക്ക് വരെ യാത്ര ചെയ്യാവുന്നതാണ്. ഷോപ്പ് മാളുകളിൽ 40%, സിനിമാ തിയേറ്ററുകളിൽ 30%, പ്രൈവറ്റ് ബീച്ചുകൾ, സ്വിമ്മിംഗ് പൂളുകൾ, ജിമ്മുകൾ എന്നിവയിൽ 50%. നിലവിലുള്ള നിയന്ത്രണങ്ങൾ തന്നെ തുടരും. ഖത്തറിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം നടപടികൾ ശക്തമാക്കി. നിയമം ലംഘിച്ച 130 പേർ കൂടി ഇന്ന് പിടിയിലായതായി അധികൃതർ അറിയിച്ചു. ഇവരിൽ 105 പേരും പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാത്തതിനാണ് നടപടി നേരിട്ടിരിക്കുന്നത്. സുരക്ഷിതമായ സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 25 പേരെ പരിശോധനകളിൽ പിടികൂടി. എല്ലാവരെയും തുടർ നടപടികൾക്കായി പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് ഖത്തറിൽ ഇതുവരെ 1000-ക്കണക്കിന് പേരെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പിടികൂടി പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ട്. രാജ്യത്ത് പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കാമെന്നത് നിർബന്ധമാണ്. കോവിഡ് പരിശോധനാ നടപടികളുടെ ഭാഗമായി കാറിൽ ഒരു കുടുംബത്തിൽ നിന്നുള്ളവരൊഴികെ 4 പേരിൽ കൂടാതെ യാത്ര ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. മാസ്ക് ധരിക്കാത്തതുമായി ബന്ധപ്പെട്ട് നിയമലംഘനങ്ങൾക്ക് സാംക്രമിക രോഗങ്ങൾ തടയുന്നതിനുള്ള 1997 17-ാം നമ്പർ ഉത്തരവ് പ്രകാരമാണ് നടപടിയെടുക്കുക. 95 രാജ്യങ്ങളിലുള്ളവർക്ക് പൂർണ്ണമായും വാക്സിൻ എടുത്ത ശേഷം ഖത്തറിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാമെന്ന് ഖത്തർ എയർവേസ്. ഖത്തർ ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച വാക്സിനുകൾ എടുത്തവർക്കു മാത്രമേ ഓൺ അറൈവൽ വിസ ലഭിക്കൂ. ഫൈസർ, ബയോടെക്, മൊഡേണ, ആശ്വസനക, കോവിഷീൽഡ്, ജോൺസൺ ആൻഡ് ജോൺസൺ, സിനോഫാം എന്നിവയാണ് ഖത്തർ ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച വാക്സിനുകൾ. ജോൺസൺ ആൻഡ് ജോൺസൺ 1 ഡോസും മറ്റു വാക്സിനുകളിൽ 2 ഡോസും സ്വീകരിച്ച് 14 ദിവസം പൂർത്തിയാക്കിയിരിക്കണം. സിനോഫാം സ്വീകരിച്ചവർ ഖത്തറിലേക്ക് എത്തിയാൽ ആൻറ്റിബോഡി ടെസ്റ്റ് നടത്തണം. ഖത്തറിലേക്കുള്ള സന്ദർശകർ മുഴുവൻ യാത്രയുടെ 12 മണിക്കൂർ മുമ്പ് ഇത്തിഹാസ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. കൺഫേം ചെയ്ത ഹോട്ടൽ റിസർവേഷനും വേണം. ഇതിനായി പ്രത്യേക പാക്കേജുകൾ ഖത്തർ എയർവേസ് തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ യാത്രക്കാരും പ്രായഭേദമന്യേ യാത്രയുടെ 72 മണിക്കൂറിനുള്ളിൽ എടുത്ത PCR നെഗറ്റീവ് പരിശോധനാ ഫലം ഹാജരാക്കണം.
പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും കോവിഡ് 19 വ്യാപിക്കുന്നത് തടയുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ജൂലൈ 19 തിങ്കളാഴ്ച മുതൽ അബുദാബി എമിറേറ്റിൽ ദേശീയ അണുനശീകരണ പരിപാടി ആരംഭിക്കുമെന്ന് അബുദാബി അടിയന്തര പ്രതിസന്ധി ദുരന്ത സമിതി അറിയിച്ചു. ഇതനുസരിച്ച് 2021 ജൂലൈ 19 തിങ്കൾ മുതൽ അർദ്ധരാത്രി 12 മുതൽ വെളുപ്പിന് 5 വരെ അബുദാബിയിൽ സ്റ്റെറിലൈസേഷൻ പ്രക്രിയ നടക്കുന്നതിനാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാവൂവെന്നും അതിന് പോലീസ് പെർമിറ്റ് ആവശ്യമാണെന്നും അബുദാബി പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. ഗവൺമെന്റിന്റെ വെബ്സൈറ്റിലൂടെയാണ് അനിവാര്യമായ സഞ്ചാരം നടത്താൻ പെർമിറ്റിനായി അപേക്ഷിക്കേണ്ടത്. ജൂലൈ 19 തുടങ്ങുന്ന സഞ്ചാര നിയന്ത്രണം എന്നുവരെ നീണ്ടു നിൽക്കുമെന്ന് വ്യക്തമല്ല. ആഹാരം, മരുന്ന് എന്നിവയുമായി ബന്ധപ്പെട്ട മാത്രമേ പുറത്തിറങ്ങാൻ പെർമിറ്റ് ലഭിക്കുകയുള്ളൂ. ബലിപ്പെരുന്നാൾ അവധി ദിനങ്ങളിൽ ദുബൈ ട്രാഫിക് പോലീസ് കൂടുതൽ സജീവമാകും. ഗതാഗതം സുഗമമാക്കുകയാണ് ലക്ഷ്യമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് പോലീസ് പറഞ്ഞു. ഈ മാസം 19 മുതൽ 22 വരെയാണ് പെരുന്നാൾ അവധി. 120 പോലീസ് പെട്രോൾ സംഘത്തെയാണ് എമിറേറ്റ് മുഴുവൻ നിയോഗിച്ചിട്ടുള്ളത്. ആക്ടിംഗ് ഡയറക്ടർ കേണൽ ജുമാ സാലിം ബിൻ സുവൈദാൻ പറഞ്ഞു. വ്യാപാര കേന്ദ്രങ്ങളായ ദുബൈ മാൾ, മാൾ ഓഫ് ദി എമിറേറ്റ്സ്, ജെ ബി ആർ സിറ്റി വോക്ക്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബോൾവാർഡ്, ഫെസ്റ്റിവൽ സിറ്റി, മുർദിഫ് സിറ്റി സെന്റർ, ലാമർ കെറ്റി ബീച്ച്, എയർപോർട്ട് സ്ട്രീറ്റ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, എമിറേറ്റ്സ് റോഡ്, ദുബായ് അലൈൻ റോഡ്, എത്തിഹാദ് റോഡ്, അൽ ഖലീജ് സ്ട്രീറ്റ്, അൽ ബുദ് സ്ട്രീറ്റ്, അമാൻ സ്ട്രീറ്റ്, അക്കാദമിക് സിറ്റി സ്ട്രീറ്റ്, റാസ് അൽ ഖോർ, ജുമൈറ സ്ട്രീറ്റ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പെട്രോൾ നടത്തുക. ആഘോഷ ദിനങ്ങളിൽ വാഹനാപകടങ്ങളിൽ നിന്നും ജനജീവൻ രക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കേണൽ ബിൻ സുവൈദാൻ പറഞ്ഞു. റെസിഡൻസ് ഏരിയകളിലും തിരക്കുള്ള സ്ഥലങ്ങളിലും വളരെ ജാഗ്രതയോടെ വാഹനം ഓടിക്കാൻ പോലീസ് നിർദ്ദേശിച്ചു. റോഡിന് കുറുകെ കടുക്കുമ്പോൾ ശ്രദ്ധ പുലർത്തണമെന്നും അനുവദിച്ച സ്ഥലങ്ങളിലൂടെ മാത്രമേ മറുഭാഗം കടക്കാവൂ എന്നും പറഞ്ഞു. ഖത്തറിൽ എൻ ആർ ഐ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ മുൻകൂർ അപ്പോയിൻമെന്റ് ഇല്ലാതെ എംബസിയിൽ സമർപ്പിക്കാമെന്ന് ഇന്ത്യൻ എംബസി. ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളിൽ എൻ ആർ ഐ കോട്ടയിൽ പ്രവേശനം നേടുന്നതിന് എൻ ആർ ഐ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് എംബസിയുടെ ഈ അറിയിപ്പ്. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 12:30 മുതൽ 1 മണി വരെ എംബസിയിൽ എത്തി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതേസമയം ഈ സൗകര്യം എൻ ആർ ഐ സർട്ടിഫിക്കറ്റ് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് മാത്രമാണെന്നും മറ്റെല്ലാ സേവനങ്ങൾക്കും മുൻകൂർ അപ്പോയിൻമെന്റ് നിർബന്ധമാണെന്നും എംബസി വ്യക്തമാക്കി. ഇതോടുകൂടി ഇന്നത്തെ സായന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.